നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. Rahul Tiles and Sanitaries, Kovilagattumpadam, Kerala Bank in Munvasham, Thrissur. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഭീതിയും ആശങ്കയും വിതച്ച് എയർ പിസ്റ്റളുമായി യുവാവ് സ്കൂൾ ക്യാമ്പസിൽ. തൃശൂർ നഗരഹൃദയത്തിലെ വിവേകോദയം സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥിയുടെ പരാക്രമം. സ്റ്റാഫ് മുറിയിൽ കയറി അധ്യാപകരെ ഭീഷണിപ്പെടുത്തി. ക്ലാസ് മുറികളിലെത്തി മുകളിലേക്ക് വെടി ഉതിർത്തു. ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയും ക്യാമ്പസിലാകെ ഓടി നടന്നും സൃഷ്ടിച്ചത് വലിയ ഭീതി. പോലീസ് സാന്നിധ്യമറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 18-കാരനെ ഈസ്റ്റ് പോലീസ് പിടികൂടി. മുളയം സ്വദേശി ജഗനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. എയർ ഗണ്ണുമായി തൃശൂർ വിവേകോദയം സ്കൂളിലെത്തിയ മുളയം സ്വദേശി ഗൺ വാങ്ങിയത് അരിയങ്ങാടിയിലെ തൃശൂർ ഗൺ ബസാറിൽ നിന്ന്. ആധാർ കാർഡ് ഹാജരാക്കി നൽകിയ ഗണ്ണിന് വില 1800 രൂപ. തോക്കിനായി പിതാവിൽ നിന്ന് പലപ്പോഴായി പണം സ്വരൂപിച്ചു. വെടിവയ്പ് കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. മന്ത്രി വി ശിവൻ കുട്ടിയുടേതാണ് ഉത്തരവ്. പച്ചവെള്ളത്തിന് തീപിടിക്കുമോ എന്ന് ശാസ്ത്രസമേതം ദ്വിദിന ക്യാമ്പിലെത്തിയ കുട്ടികളുടെ ചോദ്യം. പച്ചവെള്ളം കത്തിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്. ഉജ്ജ്വല ബാല്യം ജേതാവായ കെ ആർ അഭിനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ ശൈശവ കൗമാരാരോഗ്യ ക്യാമ്പയിനായ ഇങ്ങട് പറക്കട്ടെ ഇമ്മട കുട്ടിയോള് പരിപാടിക്ക് തുടക്കം. ദേശീയ നവജാത ശിശു സംരക്ഷണ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പയിൻ. ലോഗോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ നടന്നു. മികവിന്റെ മേളനമൊരുക്കി സർഗാത്മകതയുടെ സുന്ദര ചെപ്പ് തുറന്ന് തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. പ്രധാന വേദിയായ പുറനാട്ടുകര എസ് ആർ കെ ജി സ്കൂളിനൊപ്പം 3 സ്കൂളുകളിൽ കലയുടെ സുന്ദര ചാർത്ത്. 120 സ്കൂളുകളിൽ നിന്നായി 5500 വിദ്യാർത്ഥികൾ 15 വേദികളിൽ മാറ്റുരയ്ക്കുന്നു. സേവ്യാർ ചിറ്റിലപ്പിള്ളി എം എൽ എ കൗമാരകലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവണ്ണൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്റെ മൊഴി. മുൻമന്ത്രി മൊയ്തീനും മുൻ എം പി പി കെ ബിജുവും ഒന്നാം പ്രതി വെളപ്പായ സതീശനിൽ നിന്ന് പണം കൈപ്പറ്റിയതായി മൊഴി നൽകിയെന്ന് ഇ ഡി. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന് സതീഷ് കുമാറുമായി അടുത്ത ബന്ധമെന്നും വെളിപ്പെടുത്തിയതായി കോടതിയിൽ. മട്ടന്നൂർ കാരനെന്ന നിലയിൽ സതീശനെ അറിയാമെന്ന് ഇ പി ജയരാജൻ അഭിഹിതമായ ഒരിടപാടും നടത്തിയിട്ടില്ലെന്ന് വാർത്താലേഖകരോട്. പുതിയ വെളിപ്പെടുത്തലുകളിൽ സി പി എം നിലപാട് വ്യക്തമാക്കണമെന്ന് മുൻ എം എൽ എ അനിൽ അക്കര. കെ എസ് ഇ ബി മീറ്റർ റീഡർ തസ്തികയിലെ നിയമനവും പി എസ് സി ലിസ്റ്റും റദ്ദാക്കി ഹൈക്കോടതി. അയോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ നിന്ന് തള്ളിക്കയറ്റിയത് റാങ്ക് ലിസ്റ്റ് ദുർബലപ്പെടുത്തിയതായി കോടതി നിരീക്ഷണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തണമെന്നും കോടതി. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത. സ്വന്തം പാർട്ടി കയ്യാളുന്ന വകുപ്പിനെതിരെ പ്രക്ഷോഭവുമായി എ ഐ ടി യു സി. സപ്ലൈകോയെ സംരക്ഷിക്കാൻ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യം. സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കരുതക്കാടുള്ള സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് മാർച്ച്. താലൂക്ക് ഡിപ്പോയ്ക്ക് മുന്നിൽ ജീവിത സമരം. എ ഐ ടി യു സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അവഗണനാപൂർണമായ പിന്തിരിപ്പൻ നയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആവശ്യം. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ. ഡോക്ടർ ടി എം അനന്തകേശവൻ ഉദ്ഘാടനം ചെയ്തു. ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ 19-ാമത് ജന്മദിനത്തിൽ രാജ്യാഭിമാന ആഘോഷം സംഘടിപ്പിച്ച് സൈന്യ മാതൃശക്തി തൃശൂർ ജില്ലാ കമ്മിറ്റി.
സ്വാഭിമാൻ ദിനമായി ആഘോഷിച്ച സംഘടന. ജാൻസി റാണിയുടെ വേഷം ധരിച്ച് മത്സരം. ദേശഭക്തി ഗാനാലാപനം നടന്നു. സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർ കണ്ണികളായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതാവ് എം ഒ ജോണിന്റെ അനുസ്മരണ ദിനത്തിൽ പ്രണാമ പൂക്കളുമായി വ്യാപാരി സമൂഹം. 23-ാം ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ. ജില്ലാ കമ്മിറ്റിയും വിവിധ യൂണിറ്റുകളും അനുസ്മരണം സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടന്നു. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി പുണ്യനിറവിലേക്ക് ഗുരുഭവനപുരി. വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയിൽ മാറ്റമില്ല. ദർശന സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തും. തിരുവില്ലാമല പുനർജനി നുഴൽ ചടങ്ങ് വിശ്വാസ പെരുമയാകും. വടകാഞ്ചേരി ഉത്താളിപ്പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്ത ദേശങ്ങൾക്ക് ടൂറിസം വകുപ്പിൽ നിന്ന് 5,00,000 രൂപ തുക ലഭിക്കാൻ നേതൃത്വം നൽകിയവർക്ക് അഭിനന്ദനം.